ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ യാത്ര ഈ ബുൾജറ്റിന്റെ നെപ്പോളിയൻ ഒമിനിയുടെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒമിനിയുടെ വർക്കൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒമിനിനെ നല്ല അടിപൊളിയാക്കിട്ട് തന്നെ റീസ്റ്റോർ ചെയ്ത് ഇറക്കാനുള്ള പ്ലാനിലാണ്. അപ്പോ അതിന്റെ വർക്കൊക്കെ എന്തായിന്നൊക്കെ അറിയാൻ വേണ്ടിട്ട് പോവാണ്. അപ്പൊ ഇന്നത്തെ യാത്രയില് ചെപ്പാറ വീഡിയോയില് നമ്മുടെ കട്ടക്കിൽ നിന്നുണ്ടായിരുന്ന നമ്മുടെ ബ്രോ കൂടെ ഉണ്ട്. എന്റെ വീടിന്റെ അടുത്തുള്ള ഓട്ടോമോട്ട് വർക്ക്ഷോപ്പിലാണ് ഈ ബുൾജറ്റ് അവരെ ഒമിനി സർവീസ് ചെയ്യാൻ കൊടുത്തിട്ടുള്ളത്, അതായത് റീസ്റ്റോർ ചെയ്യാനായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നെപ്പോളിന്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ നമുക്ക് അവിടെ എത്തിട്ട് കാണാം. അപ്പൊ പൊളിക്കല്ലേ, അടിപൊളി പവർ വരട്ടെ. പോയിക്കൊണ്ടിരിക്കാണ്. ഇനി അവിടെ പോയിട്ട് വീഡിയോ എടുക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല. ഇനിയിപ്പോ ആ വണ്ടിയുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണോ, ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്നൊന്നും അറിയില്ല. എന്തായാലും പോയി നോക്കാം. ശരിക്കും എനിക്കും കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നു ഈ ബുൾജറ്റിന്റെ വണ്ടി. എന്താ വെച്ച് കഴിഞ്ഞാൽ അവര് ഹിമാലയം കയറി ഇറങ്ങിയ ആ ഒരു വണ്ടി വളരെ എന്താ പറയുക, ശോചനാവസ്ഥയിലായിരുന്നു ആ വണ്ടി ഉണ്ടായിരുന്നത്. ലഡാക്ക് പോയതിന്റെ അതില് മെയിൻ ആയിട്ടുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവേഴ്സ് ഗിയറും ഇല്ല, സെക്കൻഡ് ഗിയറും ഇല്ല, വൈപ്പറ് പോലും ഇറക്കിയാണ് അവരത്. ഇതൊക്കെ ഉണ്ടായിട്ട് വരെ കഷ്ടപ്പെട്ട ആൾക്കാർ ഇവിടെ പോകാനായിട്ട്. അല്ല, ശരിക്കും ആ വീഡിയോ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു നടത്തറയെന്ന് പറഞ്ഞപ്പോ അയ്യോ ഇത് നമ്മുടെ സ്ഥലമാണല്ലോ, നടത്തറ ഉണ്ടായിട്ടും നമ്മൾ പോയി കണ്ടില്ലെങ്കിൽ അതൊരു മോശമാവുന്ന് പിന്നെ ആഗ്രഹമുണ്ടോ. അവര് എങ്ങനെയായിരുന്നു ആ വണ്ടിയിൽ സഞ്ചരിച്ചിരുന്നത് നേരിട്ട് കാണാൻ, വീഡിയോ കണ്ടതിലുപരി നേരിട്ട് കാണാനുള്ള ഒരു ആഗ്രഹം. അതാ അവര് വീഡിയോയില് കാണിച്ച വണ്ടിയൊക്കെ. ഞങ്ങളിപ്പോ ഓട്ടോമോട്ട് വർക്ക്ഷോപ്പിന് മുമ്പിലെത്തി. ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ തന്നെ വീഡിയോ എടുക്കാൻ പറ്റിയൊരു സിറ്റുവേഷൻ അല്ല. നമ്മുടെ നെപ്പോളിയനെ മുകളിൽ കയറ്റി നിർത്തിയേക്കാണ്, വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വെയിലൊന്നും ഫിറ്റ് ചെയ്തിട്ടില്ല, വെയിലൊക്കെ അഴിച്ചിട്ടേക്കാണ്. ഇതിൻ്റെ അടിയിലെന്തോ ഒരു വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോഴും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഇതുപോലെ തന്നെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. വീഡിയോ എടുക്കാൻ പറ്റിയൊരു സിറ്റുവേഷൻ അല്ലായിരുന്നു. ഇത്തവണയും ഇങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഞാൻ ഇവരോട് സംസാരിച്ചപ്പോൾ ഇവർ പറഞ്ഞത് ഒരു 1 വീക്ക് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് തിരിക്കുകയാണ്. അപ്പോൾ നെപ്പോളിയൻ്റെ അടുത്ത വീഡിയോ നമുക്ക് അടിപൊളിയാക്കാം. അപ്പോൾ ഈ ബുൾജറ്റിൻ്റെ വീഡിയോ ഞങ്ങൾ വിചാരിച്ച പോലെ എടുക്കാൻ പറ്റിയില്ല, കാരണം ഈ ബുൾജറ്റിൻ്റെ വർക്ക് കഴിഞ്ഞ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നെപ്പോളിയനെ അവർ മേലെ കയറ്റി നിർത്തിയേക്കാം, നിങ്ങൾ വീഡിയോയിൽ കണ്ടല്ലോ, മേലെ കയറ്റി നിർത്തിയേക്കാണ്. അപ്പോൾ കൂടുതലായിട്ട് ഞങ്ങൾക്കൊന്നും എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ അവരൊരു ഒരു 1 വീക്ക് കഴിഞ്ഞിട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. 1 വീക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടയറും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യും. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ എഞ്ചിനൊക്കെ ചിലപ്പോൾ കയറ്റിയിരിക്കും അല്ലേ, അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെ ഒരാഴ്ച കഴിയുമ്പോഴേക്കും കഴിയുന്ന പറഞ്ഞത്. അപ്പോൾ കൂടുതൽ സംഭവങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം, കൂടുതൽ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് നെപ്പോളിയൻ്റെ എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ എവിടെ വരെ വർക്ക്, എന്താണ് ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുമ്പോൾ എല്ലാവരോടും ബൈ.